അപ്പൊ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇലക്ട്രിക് സ്കൂട്ടറല്ല, സിനിമേനെ പറ്റിയല്ല, ഒന്നുമല്ല, ഇന്ന് യൂട്യൂബിനെ പറ്റിയാണ് പറയാൻ പോണത്. അപ്പൊ ചോദിക്കും യൂട്യൂബിനെ പറ്റി എന്ത് പറയാനത്? അതെ, യൂട്യൂബിനെ നടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. ഇന്ന് പറയാൻ പോണത് നിഷാന എന്നുള്ളൊരു യൂട്യൂബറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീ ഒരുപാട് ആൾക്കാരെ യൂട്യൂബിൽ കൂടെ വഴിതെറ്റിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എത്ര ആൾക്കാർ കാണണമെന്നറിയാം, എത്ര കുട്ടികൾ കാണുന്നു, എത്ര പ്രായമാവാത്തവർ കാണുന്നു, പ്രായമായവർ കാണുന്നു, അങ്ങനെ ഇത്രയും വ്യൂവേഴ്സുള്ള ഒരു ചാനലാണ് യൂട്യൂബ്. ആ ചാനലിൽ വന്ന് തനി വൃത്തികേട് മാത്രം കാണിച്ച് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ഈ നിഷാന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. അവരെനിക്ക് ടിക്ടോക്ക് മുതലേ അറിയാം, ടിക്ടോക്കിൽ തന്നെയാണ് സ്ഥിതി. ആ സ്ഥിതി ടിക്ടോക്ക് നിർത്തിയപ്പോൾ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇതൊന്നും കാണേണ്ട വരില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഇത് ഇതേ വരണ് ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ തുടങ്ങിയതിനും മുമ്പ് തന്നെ ഇവർ ഷോർട്ട് വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ ആ ഒരു സർക്കസ് വീണ്ടും യൂട്യൂബിൽ തുടങ്ങിയിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ആണുങ്ങൾ ആകർഷിക്കണം. യൂട്യൂബിലുള്ള സകല ആണുങ്ങളും ഈ ഇവരെ ചാനലിലേക്ക് ആകർഷിക്കും. അതിന് ഒരു എന്ത് വൃത്തികേടും ചെയ്യും. അതിനൊരു വൃത്തികേട് ഞാൻ പറയാം. ഇവര് നമ്മളൊക്കെ ഒരു മാറിടെന്ന് പറയും, മാറിടത്തിൻ്റെ ഒരു രണ്ട് താലോണയും എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ്. നമ്മുടെ ശരീരം തന്നെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ താലോണയും വെച്ച് ശരീരം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിങ്കന്റെ പോലെ ഇരിക്കും. അപ്പൊ ഈ ഡിങ്കന്റെ പോലെ ഇരുന്നിട്ട് ഇവര് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് എത്ര വൃത്തികേടായിട്ടാന്നുള്ളത് ഇവർക്ക് തന്നെ, ഇവർ വീഡിയോ കാണുമ്പോൾ ഇവർക്ക് അറിയാലോ നമ്മൾ ഈ ചെയ്യുന്നത് എത്ര വൃത്തികേടാണ്, എത്ര ആൾക്കാർ ഇത് കാണണം, എത്ര ആൾക്കാർ ഇത് ഇതിനെപ്പറ്റി വിമർശിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ ഇവരെ ട്രോളുന്നുണ്ട്, എത്ര ആൾക്കാർ ഇവിടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. ഇവർക്ക് എന്താ വേണ്ടേ? ആൾക്കാരെ ആകർഷിക്കുക, സാമ്പത്തികം കിട്ടുക. അതിന് എന്ത് വൃത്തികേടിൻ്റെ അറ്റം വരെ പോകാനും ഈ സ്ത്രീക്ക് ഒരു മടിയില്ല. അതാണ് ഈ തൊലിക്കെട്ടി തൊലിക്കെട്ടി എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കണം, അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടുപോകാൻ ആകർഷിക്കണം. ഇത് മാത്രമാണ് ആ സ്ത്രീയുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇതുകൊണ്ട് എത്ര ചെറിയ ചെറിയ കുട്ടികൾ പോലും വഴിതെറ്റിപ്പോണ്ടെന്നുള്ളത് ആ സ്ത്രീ ഇത് വിചാരിക്കണ്ടേ. നമ്മളീ കാണിക്കുന്നത് നമുക്ക് സ്ത്രീക്കും രണ്ട് കുട്ടികളുണ്ട്. ഇത് അവർ വളർന്നു വരുമ്പോൾ ആ കുട്ടികളത് കാണില്ലേ? എന്തെങ്കിലും മനുഷ്യർ ജീവി ചിന്തിക്കില്ലേ? അതൊന്നും മൃഗങ്ങളല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ ഈ അമ്മ കാണിക്കുന്ന വൃത്തികേടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്കും അത് ഒരു നാണക്കേടല്ലേ? അവർക്ക് നാളെ പുറത്തിറങ്ങി നടക്കണ്ടല്ലേ? എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? അതുപോലെ തന്നെ ലൈവ് പോവാ, ലൈവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികേടല്ലാണ്ട് ഒരു വാക്ക് പോലും ലൈവിൽ ഇവർ പറയില്ല. വെറുതെ കാണിച്ച് ഇങ്ങനെ നാവ് കാണിക്കുക, ഉമ്മ ഉറങ്ങുക, ഉമ്മ വേണമെന്ന് പറഞ്ഞവർക്ക് ഉമ്മ കാണുക, ഇനിയിപ്പോ കക്ഷം പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ കക്ഷം പൊന്തിക്കുക, ഇനിയിപ്പോ എന്തൊക്കെ നിങ്ങൾക്ക് ആ ലൈവിൽ വന്ന് എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ തന്നെ കൊടുത്തുകൊണ്ടാണ് അവരെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനായിട്ട് ഇതൊക്കെ ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് കുറെ ജനങ്ങളുടെ വ്യൂവേഴ്സിന്റെ ഭയങ്കര ഒരു ഇടിച്ചു കയറ്റാണ് അവിടെ നടക്കുന്നത്. യൂട്യൂബ് തന്നെ എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വർഗത്തിന് തന്നെ ഈ പെണ്ണ് മോശപ്പേരുണ്ടാക്കുന്നു. അല്ലാണ്ട് ഇതിനെ പറ്റി എന്താ പറയാ? ഇങ്ങനെയൊക്കെ ഉണ്ട, നമുക്ക് കാശ് കിട്ടുന്നു വിചാരിച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ അതാണ് ഇന്നത്തെ ഇന്ന് ഞാൻ ഈ പറയാൻ പോണവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിഷാനെ അറിയാത്തവര് ഇപ്പൊ യൂട്യൂബില് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബില് നിഷാനെ അറിയാത്തവരുണ്ടാവാൻ വഴിയില്ല. ഈ വൃത്തികേടുകള് ഇപ്പൊ നമ്മളൊന്നുമില്ലെങ്കിൽ ട്രോൾ ചെയ്ത് പോകുമ്പോ ചിലപ്പോ കാണില്ലോ. ടിക്ടോക്ക് നിർത്തിയപ്പോ നമ്മൾ വിചാരിച്ചതാ ഈ പ്രകടനങ്ങൾ ഒഴിഞ്ഞു പോയില്ലോ എന്ന് വിചാരിച്ചു.
ഞാനും ചെറിയ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പ്രേതങ്ങൾ ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചതാ. അപ്പൊ അതിനേക്കാളും ശക്തിയായിട്ടാണ് വന്നിരിക്കുന്നത് യൂട്യൂബില്. യൂട്യൂബിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 5, 6, 7 വീഡിയോ ഇടും. അതൊക്കെ എങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വരവൊക്കെ ഇട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിടക്കി എന്റെ പറ്റേ. ഇനി ഇത്തിരും മക വൃത്തികേടത്തിന് ഈ വൃത്തികേട എന്നുള്ളത് ഇതിനെന്നെ മനസ്സിലാവില്ല ഇതിന്റെ വീഡിയോ കാണുമ്പോ. അതിന് ഞാൻ ചോദിക്കുന്നത് എത്ര ആൾക്കാരെ അതിനെടുത്തൊരു ട്രോളിന് എത്രയെല്ലാം തെറികള അവര് കമന്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ പറയണത്, ഇതൊന്നും മനസ്സിലാവില്ല ഇതിന്, ഇതൊക്കെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്നുള്ള നടിക്കിന് എന്താണ് കാശിന് മേലെ പരുന്തും പറക്കില്ല. നാണം കെട്ട് കാശുണ്ടാക്കിയോ ആ നാണക്കേട് കാശ് തീർത്തിടും എന്നാണല്ലോ പറയാറ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്വഭാവം. നാണം കെട്ട് എത്ര നാണം കെട്ടാലും കുഴപ്പമില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് കാശ് കിട്ടണം. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എല്ലാ മാസം കിട്ടണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ഏത് തറ വേലയ്ക്കും നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ വളരെ മോശമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇട്ടിട്ട് നമുക്ക് ആ കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ആൾക്കാർ കളിയാക്കില്ലേ? അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് ഇത് നമ്മൾ കണ്ട് മടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്, ഒന്ന് റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇതുകൊണ്ടൊന്നും അത് നന്നാവില്ല കേട്ടാ. ഇതുപോലെ എത്ര ആൾക്കാർ കയറി ട്രോളി ആർക്ക് വണ്ടാരൊക്കെ ഒരു പഴഞ്ചൊരു കണ്ടു ഒന്ന് കുലുങ്ങിയാലും കുലുങ്ങില്ല, പിന്നെ ആരും വേറൊരാളോട് പറഞ്ഞ് കുലുക്കില്ല എന്ന് പറയും. അതേപോലെയുള്ള ഈ സ്വഭാവം ഇത് ഇന്നതിൽ നിന്ന് അവസാനിക്കുന്നു തോന്നില്ല. ഇതൊക്കെ ഒരു ജാതി ഒരു മെന്റൽ പ്രശ്നമാണ്. എല്ലാം അഡിക്റ്റ് ആയിട്ടിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ച് അഡിക്റ്റ് ആയി ഇവരൊക്കെ. ഇനി ഇവർക്കൊന്നും ഇതിന് ഒരു തിരിച്ചു പോകില്ല. മെന്റലി സ്ട്രെയിൻ പോലെയാണ് ഇവർ ഈ മെന്റലി ഒരു വൈബ്രേഷനുള്ള ആൾക്കാരെ പോലെയാണ് ഇവർ ഈ കാണിക്കുന്നത്. ഇവർ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഭാവങ്ങളുണ്ടോ? നല്ല എന്തെങ്കിലും വല്ല അഭിനയം ഉണ്ടോ? എന്തെങ്കിലും കലാപരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണോ? ഒന്നുമില്ല അതിൽ. ഇവർക്കൊന്നും കല ഏഴ് അയലക്കത്ത് പോയിട്ടില്ല. വെറുതെ ഒരു പാട്ടും വെച്ച് ആ പാട്ടിൽ എന്തെങ്കിലും ഒരു ഭാവങ്ങൾ കാണിക്കുക, എന്തെങ്കിലും ഒരു ലിപ്പ് മൊമെന്റെങ്കിലും നന്നായി കാണിക്കുക, അപ്പൊ കാണുന്നവർക്ക് ഒരു രസമുണ്ട്. ഇത് അതൊന്നല്ല, ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് ഇവരെ മാറുക. അതിനാണ് രണ്ട് തലോണ മേടിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ തലോണ ഇങ്ങനെ നല്ല കച്ചവടമായി തലോണെങ്കിൽ ഒരു പ്രാവശ്യം മാറ്റി മാറ്റി വയ്ക്കില്ല. വല്ല ഷേപ്പുള്ള ഓടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ട്. ഇത് അങ്ങോട്ട് വെച്ച് ആൾക്കാരും വിചാരത്തൊക്കെ ഓടിഞ്ഞില്ലാതാ, എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് കണ്ടമാന ആൾക്കാർ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 MAആൾക്കാരേക്കിനെ അവര് വിവേഴ്സായിട്ട് വരുന്നത്. അപ്പൊ അറിയാതെ അതിന്റെ എന്താന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഇതൊക്കെ കാണാൻ കയറുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് നമുക്കും വളരെ കഷ്ടമായിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും സ്വല്പെങ്കിലും സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരോട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള വൃത്തികേടുകൾ നിർത്തുക. വീഡിയോ ഉണ്ടാകുന്നത് പറയുന്നില്ല, നല്ല പാട്ടെടുത്ത് നല്ല ആ പാട്ടിനനുസരിച്ചുള്ള നല്ല ഭാവങ്ങൾ വെച്ച് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്നാലും കാണാനായിട്ട് വ്യൂവേഴ്സ് വരും. പിന്നെ ചിലപ്പോൾ ഇപ്പൊ കിട്ടുന്ന സാമ്പത്തികം കിട്ടിയില്ല എന്ന് വരും. പിന്നെ ഈ ഷോർട്ട് വീഡിയോക്കൊക്കെ കാശ് കിട്ടുന്നുണ്ടോ? അതും നമുക്കറിയില്ല. ഷോർട്ട് വീഡിയോ ഒക്കെ പരസ്യം വരാത്തൊരു ഷോർട്ടാണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ. അതിനിപ്പോ ഇനി വലിയ വ്യൂവേഴ്സ് ഉണ്ടായി വലിയ ടോപ്പിലൊക്കെ എത്തുമ്പോൾ വല്ല പൈസ കിട്ടിയായിരിക്കും. അതിപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും ഇത് കണ്ടപ്പോൾ നമുക്കൊന്നത് പറയണമെന്ന് തോന്നി. അപ്പൊ അത് നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും വെറുതെ പറഞ്ഞതാണോ എന്നും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് കയറി കാണാനുള്ള വേണ്ടിയാണ്. അപ്പൊ കാണുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ ഇതൊക്കെ ഇനി ഇവിടുത്തെ യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഈ പേങ്കോലങ്ങൾ കയറുന്ന ചാടുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇതിപ്പോ നിക്ഷാനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ സത്യം തന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഒരു കലാകാരിനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇത് കലേനെ കൊല ചെയ്യുന്ന ആൾക്കാരായ കാരണമാണ് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത്.
അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.